എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കസ്തൂരി മഞ്ഞൾ നട്ട് വളർത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. മെയ് മാസത്തിലാണ് നടുന്നത്. ഇത് ഏപ്രിലൊക്കെ ആയപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് കസ്തൂരി മഞ്ഞൾ വാങ്ങി. അത് പൊടിച്ച ശേഷം കുറച്ചെടുത്ത് മുളയ്ക്കാനായിട്ട് വച്ചു. അതെല്ലാം കണ്ടോ മുളച്ചു വന്നു. ഇതിപ്പോൾ മെയ് മാസമായി. മെയ് മാസമാണ് കസ്തൂരി മഞ്ഞൾ നടേണ്ടത്. മണ്ണിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം കൂടെ കലർത്തിയ മണ്ണിൽ ഇങ്ങനെ നട്ട് വളർത്തു. നട്ട് വന്ന് കുറച്ച് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാറ്റി നടാം. എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ് കുറവായത് കൊണ്ടാണ് ഞാനിങ്ങനെ തിക്കി നടുന്നത്. ഇതിപ്പോൾ നട്ട് ഒരു 5 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് മുള വന്ന് ഇല വരും. ഇത് ആ സമയത്ത് നമ്മൾ നനഞ്ഞ മണ്ണായിരിക്കണം. ഇത്തിരി നനച്ചിട്ട് അത് വെയിലില്ലാത്ത തണലിൽ വയ്ക്കണം. ആദ്യമേ എടുത്ത് വെയിലിൽ വയ്ക്കരുത് കണ്ടോ. ഒരു 4-5 ദിവസമായപ്പോൾ ഇങ്ങനെ ഓരോരോ മുള വന്നു. മുള വന്ന ശേഷം ഞാനിത് വേറൊരു ബാഗിൽ നട്ടു വെച്ചു. ഒരു ബാഗിൽ ഞാൻ 2 എണ്ണം വെച്ച് നട്ടു, 2-3 വെച്ച് നടാം. അങ്ങനെ നട്ടിട്ട് വീണ്ടും അത് വലുതായി നല്ലൊരു ഇല വരുന്നത് വരെ നമ്മൾ തണലത്ത് വേണം വയ്ക്കാം. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വാടിപ്പോവും. ഞാൻ ഈ നട്ട മാസത്തിലൊക്കെ ഭയങ്കര കാറ്റുള്ള മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നട്ട സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്ടായിരുന്നു. ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് വച്ചിരുന്നത് കണ്ടോ. തണലത്താണ് ഞാൻ വച്ചിരുന്നത്, സൈഡ് വയ്ക്കും കണ്ടോ. അങ്ങനെ ഓരോരോ ഇല ആയിട്ട് വന്നു. ഇതിൽ ഉള്ളത് വരുന്നതിനനുസരിച്ച് ഞാൻ ഗ്രോ ബാഗിൽ മാറ്റി വയ്ക്കും. ഞാനൊരു 5-6 ഗ്രോ ബാഗിലാണ് വച്ചത്. കൂടുതൽ ഗ്രോ ബാഗ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എണ്ണം വെച്ചോ 2 എണ്ണം വെച്ചോ മാത്രമായിട്ട് നടാം കണ്ടോ. ഇതിൽ ചിലത് വരും ചിലത് വരില്ല, അങ്ങനെയൊക്കെയാണ്. കുറച്ച് വേഗത്തിൽ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ കാണും, അത് വേഗം തൈയായിട്ട് പൊടിക്കും. അങ്ങനെ ഓരോരോ ഇലയായി ആ തണ്ടിന് ഒരു ബലം വന്ന ശേഷം മാത്രമേ നമ്മൾ കുറച്ച് വെയിലായിട്ട് തണലും വെയിലുമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വയ്ക്കാവൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയ കരിയിലയൊക്കെ നമുക്കതിൻ്റെ പുറത്ത് വയ്ക്കാം. ഈ വളരുന്നതിനനുസരിച്ച് നമുക്ക് ചെടി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ വളർച്ച അനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ചാണകപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഉണങ്ങിയ ഇലകൾ മാത്രം വേണമെങ്കിൽ ഈ മൂടൊന്ന് കരിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ വിത്ത് ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി വരാതിരിക്കാനും വേണ്ടി ചെയ്യാം കണ്ടോ. കാറ്റാണ്, ഭയങ്കര കാറ്റുള്ള സമയമായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക്. അത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. ഈ കസ്തൂരി മഞ്ഞളിനൊക്കെ ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഒരു മിതമായ കാലാവസ്ഥയിലാണെങ്കിൽ നല്ലോണം വരും, എങ്കിലും ഇത് കുഴപ്പമില്ലാതെ വന്നു. അതിന് ഞാൻ ഈ താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഈ താങ്ങ് കൊടുത്ത അതാണ് ഒരു പ്രാവശ്യം ഞാൻ കണ്ണാടി വയ്ക്കാതെ കുനിഞ്ഞ് എടുക്കാൻ നോക്കിയപ്പോഴത്തേ കണ്ണിൽ കമ്പ് കുത്തി കയറി എനിക്ക് മുറിഞ്ഞത്. അതോടുകൂടി എൻ്റെ ചെടി നടക്കം നിന്നു. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ചെടിയുടെ അടുത്ത് പോയി. എന്തായാലും ഈ പ്രാവശ്യം മാത്രം ഞാനിത് കസ്തൂരി മഞ്ഞളൊന്ന് നട്ട് വളർത്താമെന്ന് പറഞ്ഞു. ഒരു 7-8 മാസം ആകുമ്പോഴത്തേക്ക് ഇത് വളച്ചാം. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകളെല്ലാം നല്ല വളർച്ച വന്ന് പുഷ്ടി വന്ന് അവസാന ഇലകൾ കരിയാനായിട്ട് തുടങ്ങും. കരിഞ്ഞ് പൂർണ്ണമായിട്ട് കരിഞ്ഞ് മാറുമ്പോഴത്തേക്കും നമുക്ക് കസ്തൂരി മഞ്ഞൾ പാകമായെന്ന് അറിയാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കും. ഓരോരോ കണ്ടോ, ആ ഓരോ വളർച്ച ഉണ്ടോ. ഒരില, 2 ഇല, 3 ഇല അങ്ങനെ വന്ന് വന്ന് നിറച്ച് തിക്കായിട്ട് വന്നു. ഇനി കണ്ടോ ഇല കരിയാനായിട്ട് തുടങ്ങുന്നു. അടുത്ത് നിൽക്കുന്നത് ഞാൻ സാധാരണ കറിമഞ്ഞളും നട്ടിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇടയ്ക്ക് ഈ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് അതിൻ്റെ പുറത്ത് ഇട്ടിട്ടു. ഈ കസ്തൂരി മഞ്ഞൾ നമുക്ക് മുഖത്ത് തേക്കാൻ സൗന്ദര്യവർദ്ധക ത്തിന് നല്ലതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധമുണ്ടായി. ഞാൻ കടയിൽ കൊടുത്തപ്പോൾ അവർ പറയുന്നത് ഈ കസ്തൂരി മഞ്ഞളിന് വിലയില്ലാന്ന്. കിലോയ്ക്ക് 3 കിലോ കൊടുത്തപ്പോൾ 100 രൂപ എനിക്ക് തന്നു. ഞാനത് കൊടുത്തില്ല, വീട്ടിൽ കൊണ്ടുവന്നു ഞാനിത് പിന്നെ പൊടിച്ച് വച്ചു കണ്ട. എല്ലാം മണ്ണ് പാകം ഇലയെല്ലാം കരിഞ്ഞ ശേഷം ഇതേപോലെ ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് അത് ഗ്രോ ബാഗ് തട്ടി ഇട്ടിട്ട് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ് കണ്ട. ഇങ്ങനെ നല്ല നാരായിട്ട് കിടക്കും. അതിനെല്ലാം നല്ല മണ്ണ് മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിരിക്കണം കണ്ട. ഇല കരിഞ്ഞിരിക്കണം കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൊരു കമ്പിട്ട് കുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ ഒരു ബാഗിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിത്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ വിത്തെടുക്കാം. ഇത്ര കണ്ട ഒരു 3 കിലോ ഓളം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് മണ്ണ് മാറ്റി കഴുകി എടുത്ത ശേഷം വേണമാണ് എടുത്ത് അതൊന്ന് ഉണങ്ങിയ ശേഷം അതിനരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് പൊടിച്ച് വയ്ക്കാം കണ്ടോ. ഇതുപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക,
കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കസ്തൂരി മഞ്ഞൾ പൊടിക്കുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിത്തിരി ഞാൻ കടയിൽ കൊടുത്തു, അവരെടുത്തില്ല. 3 കിലോയ്ക്ക് 100 രൂപ പറഞ്ഞു. കാരണം നമ്മൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ വാങ്ങിക്കുമ്പോഴും ചാർജ് കൂടുതലാണ്, കടയിൽ കൊടുക്കുമ്പോൾ വില കിട്ടൂല എന്ന് പാഠം പഠിച്ചു വരിക. ഞാൻ ഓൺലൈനിൽ നിന്ന് 1 കിലോ കസ്തൂരി മഞ്ഞൾ പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ 500+100, 600 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഞാൻ കടയിൽ ഇവിടെ നമ്മുടെ അങ്ങാടി കടയിൽ കൊടുത്തപ്പോൾ 3 കിലോയ്ക്ക് 100 രൂപ തരാമെന്ന്. അതെങ്ങനെ സാധിക്കും? അതൊരു സംശയമാണ് എനിക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.